സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ട്രിക്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ സർവൈവൽ സീരീസിലാണ് വന്നിട്ട് മൾട്ടിപ്ലെയറാണ്. അപ്പോൾ ഇന്ന് ഇച്ചുല്ല, ഇച്ചുവിന് ക്ലാസ്സൊക്കെ ആയായിരുന്നു. പിന്നെ ഇച്ചുവിൻ്റെ കാലത്ത് നിന്നൊക്കെ വീഡിയോ ഇടൽ നടക്കില്ല, കാരണം എനിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെ ഒന്ന് ക്ലാസ് കഴിയുക. പിന്നെ അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് നേരം ഞാൻ രാവിലെ പി സി ഓൺ ആക്കിയിട്ടൊക്കെ വീട്. അപ്പോൾ ഇതാ നമ്മൾക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പോർക്ക് ചോപ്പാണ്. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് നമ്മളെ ഹെൽത്തൊക്കെ ഒന്ന് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഈ നൈറ്റ് ആൻഡ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ബ്രീഡർ ഉണ്ടാക്കണം, വില്ലേജർ ബ്രീഡർ. അപ്പോൾ നമ്മൾ തണ്ടർ സ്റ്റോം എന്നാൽ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് ഇതാക്കി ഇടില്ല, നൈറ്റ് അവിടെ നിൽക്കേണ്ട. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഞാൻ. കുറേ സായി നമ്മളെ സർവൈവൽ വേൾഡിൽ കയറിയിട്ട് മൾട്ടിപ്ലെയർ ഇട്ടാൽ, മൾട്ടിപ്ലെയർ സർവൈവൽ. അപ്പോൾ എന്തായാലും തിരിച്ച് വന്നിട്ട് നമ്മൾ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോവാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ വില്ലേജേഴ്സൊക്കെ ഇപ്പോൾ അവിടെ ചാവും. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളെ നൈറ്റ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ എത്ര രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ റീപ്ലൈ മോഡലും കാര്യങ്ങളും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചോ, സബ്ബൊക്കെ ചെയ്തിട്ടൊന്ന് പവറാക്കിക്കാളെ. അപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ നമ്മളെ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർക്ക് എത്തും. അപ്പോൾ അവിടെ രണ്ട് വില്ലേജേഴ്സിനുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് വുഡ് എടുത്തിട്ട് അവരെ ബോട്ടിലാക്കിയിട്ട് ഇരുത്തണം. അപ്പോൾ വേറെ വില്ലേജേഴ്സൊന്നും കിട്ടിയില്ല വെച്ചെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു ബ്രീഡർ സെറ്റാക്കാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഇവരെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇതിനൊന്നും ഉന്തിയിട്ട് നമുക്ക് ആ ബോട്ടിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പുറത്ത് അത് ഒരു വേറെ വില്ലേജർ അതിനിരുത്തണം. ടീ ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു ബ്രീഡറും കാര്യങ്ങളും സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വില്ലേജുകാരായിട്ടൊന്നും ആയിട്ടില്ല, ലൂട്ടൊക്കെ എടുത്തിക്കണം കേട്ടോ അന്ന് തന്നെ. പിന്നെ നമ്മൾ പഴയ ബേസ് ചെസ്റ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ തട്ടി കൂട്ട്. അപ്പോൾ അതിലിതൊരു അയൺ പിക്കാക്സ് ഇരിക്കുന്നുണ്ട്. ആ അയൺ പിക്കാക്സ് നൈസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് വരണം വിചാരിക്കുന്നുണ്ട് ഇനി മുതൽ. ഇനി എന്തായാലും ഒരു 2:30 PM ഉച്ചയ്ക്ക് ടൈമിൽ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ആ ടൈമിൽ ഓക്കെ ആണെന്നുള്ള നമുക്ക് ലൈവ് വന്ന് ബഡേഴ്സൊക്കെ അടിച്ച് വിളിക്കും പിന്നെ എല്ലാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെസ്റ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി. പിന്നെ ഈ സ്ഥലത്തായിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, റോഡ് 2-1K ആണ്. അപ്പോൾ ഇനി 60 sub മോറുകളിൽ തോന്നുന്നു, അതോ 70 8 ആണാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫട്ടോഫട്ട് സബ് അടിക്കണ്ട്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് പറയാം. അപ്പോൾ ഞാൻ ചിക്കനക്ക് സീഡ് കൊടുക്കാൻ പറ്റുമോ നോക്കണ്ട്, തിന്നൊന്നുമില്ലേ വേണമെങ്കിൽ വേണ്ട പിന്നെ അല്ല. അപ്പോൾ ഞാനിതാ സീഡ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ ഡയറക്റ്റൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ആക്കണം. ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കണം, വേണ്ട നമുക്ക് അവിടെ വില്ലേജറും ഉണ്ടെങ്കിൽ പിന്നെ പിസ്റ്റണൊക്കെ വെച്ചിട്ട് പൊക്കേണ്ടി വരും, വേണ്ട നമുക്ക് ഈ സൈഡിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ രണ്ട് വില്ലേജേഴ്സ് ആണെങ്കിൽ ഇവിടെ അടുത്താണല്ലോ, അപ്പോൾ പിന്നെ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സാൻഡും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക എന്നൊക്കെ അറിയില്ല. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ മൈക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൈക്കൊക്കെ സെറ്റല്ലേ എന്ന് പറയാം. അപ്പോൾ നമുക്ക് പോയിട്ട് ആദ്യം ഒരു ഷവൽ ഉണ്ടാക്കണം. ഷവൽ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഡയറക്റ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. അവിടെ ഒരു ഷവലുണ്ട്, പക്ഷേ അത് പൊട്ടാനയക്കണം. അപ്പോൾ ഒരു കോബിൾ സ്റ്റോൺ മതിയാവും. ഞാൻ കുറേ സായി കയറിയാൽ നമ്മൾ റിസോഴ്സൊന്നും ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറേ റിസോഴ്സും കാര്യങ്ങളും സെറ്റാക്കണം. മൈനിങ്ങിന് പോകണം. അപ്പോൾ ഇച്ചുവിന് ഇനി രാത്രി മൈനിങ്ങിന് ഓടണം. പിന്നെ ഇതിഹാസം മെയിൻ്റെനൻസ് ആയ കാരണമാണ് ഇത് വീഡിയോ വരാത്തത്. പിന്നെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ഓർമ്മ വന്നു, പക്ഷേ കളിക്കുമ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഞാനൊരു മൈനിങ് ഏരിയ പോലെ ചെറുതായി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ കോബിൾ സ്റ്റോണും കാര്യങ്ങളും എടുക്കാറ്. അവിടെ ഒരു സ്കെൽട്ടൻ അവിടെ കള്ള കുരിപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ അടിക്കടോ. അപ്പോൾ അതിന് നൈസായി അടിച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് ലൈറ്റപ്പ് ചെയ്ത്. അപ്പോൾ ഞാൻ റീപ്ലേ മോഡിൻ്റെ വെർഷൻ ഇട്ടായിരുന്നു, നൈറ്റ് വിഷ വർക്ക് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യട്ടേട്ടാ. അപ്പോൾ ഗൈസ്, നമുക്കൊരു ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് തന്നെ 44 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മതിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതായിട്ട് നമുക്ക് വേറൊരു ബ്രീഡർ ഉണ്ടാക്കണം. പിന്നെ എല്ലാവരും പറയേണ്ട ഒരു 10 മിനിറ്റിൻ്റെ മുകളിലേക്ക് വീഡിയോ വേണമെന്ന്. അപ്പോൾ ഈ വീഡിയോ 10 മിനിറ്റിൻ്റെ മുകളിലേക്ക് ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസൊക്കെ നോക്കണം. ഇതിഹാസയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതിഹാസം മെയിൻ്റെനൻസ് ആണ് അത് കാരണം. അപ്പോൾ ഇനി എന്നാൽ ഓണാവാന്ന് അറിയില്ല. ഓണാവാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഹാളെ നമ്മളെ ബേസ് കിഫി ഗ്രീഫ് ചെയ്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പുതിയ ബേസ് സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഇതായി ഡയറക്റ്റൊക്കെ ഒന്നുകൊണ്ട് മാറ്റണം. ഡയറക്റ്റ് മാറ്റിയിട്ട് നമുക്ക് ബ്രീഡർ സെറ്റ് ചെയ്യണം പിന്നെ അല്ല. അപ്പോൾ ഇവിടെ ഇതാ വില്ലേജേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വില്ലേജറും കൂടി അവിടേക്ക് കൊണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഈ വില്ലേജേഴ്സിനെ ഇവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി റീപ്ലേ മോഡിൽ സെറ്റ് ചെയ്തിട്ട്
അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രൈഡറിൻ്റെ ഈ ഇതുപോലത്തെ ഈ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാൻഡ് വേണം അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് ജലദോഷം ഉണ്ട് അതിൻ്റെ സീൻ. അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് ഒരു സാൻഡ് ഇവിടെ സാൻഡ് കാണാൻ ഇവിടുന്ന് കുറച്ച് സാൻഡ് ബാഗ് എടുത്താലോ. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം, എന്നിട്ട് അവിടുന്ന് ഫർണസ് എടുക്കണം. അപ്പോൾ നമ്മളെ റിസോഴ്സ് ഇല്ലാതെ തന്നെയല്ല വെച്ചാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഫർണസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ട് മൂന്ന് ഫർണസ് ഇരിക്കണ്ട എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ബ്രീഡറിൻ്റെ അവിടെ കൊണ്ടുവെക്കണം. എന്നിട്ട് അവിടുന്ന് സാൻഡും കാര്യങ്ങളും ഉരുക്കല്ല വെച്ചാൽ ഇവിടെ സാൻഡ് ഉരുക്കാട്ടാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടുന്ന് അയ്യോ സോഡായിട്ടാണ് പൊട്ടിക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വേഗം സബ് ചെയ്തിട്ട് പവർ ആക്കാം. അപ്പോൾ അത് അവിടുത്തെ രണ്ട് ഫർണസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീടുമ്പോൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഡിസ്കോഡിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതുവരെ ആർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാത്തില്ല കേട്ടോ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും റിപ്ലൈ കൊടുക്കാത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഹായ് അയച്ചാൽ മതി. അപ്പോൾ മെസ്സേജ് അയക്കണം, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ കോള് വിളിക്കരുത് എന്നുള്ളൂ. കോള് ചെയ്താൽ ഞാൻ എന്താ രാത്രി എന്താ സ്കൂളത്തെ വർക്കൊക്കെ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ചിലപ്പോൾ ബ്ലോക്കാക്കും. അപ്പോൾ അതിൻ്റെ ശേഷം അൺബ്ലോക്ക് ആക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അപ്പം ഞാൻ വിട്. അപ്പോൾ അതാ നമ്മളിത് കുറച്ച് ഫുഡായിട്ട് അവിടെ പാത്തൊന്ന് റെഡിയാക്കിയാൽ ഞാൻ എപ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് വീഴും. അപ്പോൾ അത് കാരണം പാത്തൊക്കെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ രണ്ട് ഫർണസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൽ പകുതി പകുതി ആക്കിയിട്ട് നമുക്ക് സാൻഡ് വെച്ചു കൊടുക്കും. അയ്യോ ഈ സാൻഡ് വേണം അപ്പോൾ കയറിക്കോളും. അപ്പോൾ ഇതാ ഇതിലൊരു പകുതി സാൻഡ് വെച്ചെടുത്ത് ഇതിൽ നിലത്തേക്ക് വീണ നമ്മൾ ഇൻവെൻട്രിക്ക് കയറി ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീപ്ലേ മോഡ് ഇട്ടാലോ. അപ്പോൾ ഗൈസ് നമ്മൾ വില്ലേജർ ബ്രീഡിങ് സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് ഗ്ലാസും കൂടി എടുത്തിട്ട് നമുക്ക് അടിയത്ത് ആ സ്ലാബിൻ്റെ അവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ വർക്കാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വർക്കാവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താ പറയുക ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് അവിടെ രണ്ട് ഗ്ലാസും കൂടി മെച്ചപ്പെട്ട് നമ്മൾ വില്ലേജർ ബ്രീഡിങ് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് റെയിലും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കണം. അപ്പോൾ ആ സൈഡിൽ ഒരു സാധനം ഇങ്ങനെ ഓട്ടോ വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പറിലെ ഡിസ്പെൻസറിലെ എന്തെങ്കിലും അടച്ചോ ഡിസ്പെൻസറിലെ തോന്നുന്നു. എന്നിട്ട് റെഡ് സ്റ്റോൺ കൊടുത്തിട്ട് സ്വിച്ചിൽ നിക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൈൻകറട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്വിച്ച് നിൽക്കിയ മൈൻകറട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ വില്ലേജർ വരും. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഈ സൈഡിൽ അതിനായിട്ടുള്ള സ്ഥലം നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആ മുകളിൽ ഫാം ലാൻഡ് സെറ്റാക്കണം. അപ്പോൾ ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സ്പേസ് ഫോണിലില്ല. അപ്പോൾ അതാണ് നമുക്ക് ഫാം ലാൻഡൊക്കെ സെറ്റാക്കിയിട്ട് വേണം വന്നാലോ. ഫാം ലാൻഡും സെറ്റ് ചെയ്യണം, പിന്നെ വില്ലേജറും കയറ്റാം. അപ്പോൾ ഗൈസ് നമ്മൾ വില്ലേജർ ബ്രീഡിങ് വില്ലേജർ ബ്രീഡർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റായിരുന്നു ലൈക്ക് അടിച്ചാളെ. അപ്പോൾ ഇതാ ഫാം ലാൻഡ് സെറ്റാക്കി വില്ലേജർ അങ്ങനെ കോബിൾ സ്റ്റോണൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ആകെ അലമ്പായിട്ടുണ്ടെന്ന് കമ്പോസ്റ്റർ വെക്കുക കയറ്റുക അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ ഞാൻ പൊട്ടിച്ചാളിഞ്ഞപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഫാം ലാൻഡ് സെറ്റ് കഴിഞ്ഞ് അടി പോയാൽ അവിടെ ഗ്ലാസ്സൊക്കെ സ്ലാബും വെച്ചിട്ട് അപ്പോൾ ഇനി ഇത് സെറ്റായാൽ മതിയായിരുന്നു. ഞാൻ കുറേ നേരം AFK ഒക്കെ നിന്ന് നോക്കി, പക്ഷേ ബ്രീഡ് ആവണില്ല. അപ്പോൾ എന്താ സീനെന്ന് അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയോ വെച്ചാൽ കമൻറ്റ് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടോ വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്ന വരെ സ്റ്റേ ട്യൂൺഡ് ടാറ്റാ. അപ്പോൾ റോഡ് ടു 1K ആണ്, എല്ലാവരും സബ് ചെയ്യുക, പവർ ആക്കാം. അപ്പോൾ കുറച്ചധികം ലൈക്കും കൂടി അടിച്ചാളേ.